ഹലോ ചിൽഡ്രൻ ലെറ്റസ് ഡു അവർ സെക്കൻഡ് ലെസൺ ഓഫ് പോളിറ്റിക്സ് ദാറ്റ് ഇസ് ഫെഡറലിസം ഇത് വന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഫസ്റ്റ് ചാപ്റ്റർ വാട്ട് വാസ് ഇറ്റ് പവർ ഷെയറിംഗ് ഇൻ ദാറ്റ് വാട്ട് വി സ്റ്റഡിഡ് വി ടോക്ക്ഡ് അബൌട്ട് ബെൽജിയം ആൻഡ് ശ്രീലങ്ക ശ്രീലങ്കേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വാട്ട് വാസ് ദർ അവിടെ വന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വെർ ഓഫ് ദ മെജോറിറ്റി അല്ലേ എന്നിട്ട് അവർ ദേ ഫ്രേം ദ ലോസ് അക്കോഡിംഗ് ടു their convenience. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം വി കോൾ യൂണിറ്ററി സിസ്റ്റം ഓക്കെ അപ്പോൾ ഇപ്പോഴും ശ്രീലങ്കയിൽ അങ്ങനത്തെ യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെൻറ് തന്നെയാണ് പക്ഷേ ബെൽ ബെൽജിയം്റെ കേസ് എങ്ങനെയായിരുന്നു ആയിരുന്നു അവിടെ ദേ ഡിസൈഡ് ടു ഷെയർ ദ പവർ ആൻഡ് ദ ടൈപ്പ് ഓഫ് ഗവൺമെൻറ് ദേ ഫോംഡ് ദാറ്റ് ഈസ് കോൾഡ് ആസ് എ ഫെഡറൽ ഗവണ്മെന്റ് ഓക്കെ അപ്പോൾ ഈ ലെസ്സണിൽ നമ്മൾ ഫെഡറലിസംനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കാൻ പോകുന്നുണ്ട് But the e lesson the full topics that you are going to cover is first, you will be talking about what is federalism, then, we will talk about the key features of federalism, Pinal, uh, what makes India a federal country, how is federalism practiced, and finally, decentralization in India. Uh, in this video, we will do the first three topics decentralization and practice of federalism. We will do in the next video. Okay, so let us first begin with the definition of federalism. വാട്ട് ഇസ് ഫെഡറലിസം ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ഇൻ വിച്ച് ദ പവർ ഇസ് ഡിവൈഡഡ് ബിറ്റ്വീൻ എ സെൻട്രൽ ഒഥോറിറ്റി ആൻഡ് വേരിയസ് കോൺസ്റ്റിറ്റുവൻറ്റ് യൂണിറ്റ്സ് ഓഫ് ദ കൺട്രി ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഫെഡറലിസം ഒരു സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ആണ് ഗവർണിംഗിൻ്റെ ഒരു സിസ്റ്റമാണ് അതിൽ പവർ ഡിവിഷൻ ഉണ്ട് ഷെയറിങ് ഓഫ് പവർ ഇസ് ദർ ആൻഡ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ ദ സെൻട്രൽ ഒതോറിറ്റി ഒരു സെൻട്രൽ ഒതോറിറ്റി ഉണ്ടാവും പിന്നെ വേരിയസ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് യൂണിറ്റ്സ് അതിൽ സ്റ്റേറ്റ്സ് എന്നും പറയാം കോൺസ്റ്റിറ്റ്യുവൻ്റ് യൂണിറ്റ്സ് യു ക്യാൻ കോൾ എ സ്റ്റേറ്റ്സ് ഓൾസോ സോ ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഫെഡറലിസം നോ ലെറ്റ് എസ് സീ ദ കീ ഫീച്ചേഴ്സ് ഒരു ഫെഡറലിസം ആണെന്ന് ഒരു കൺട്രിയും തീരുമാനിക്കണമെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് അതിലുണ്ടാവണം ഫസ്റ്റ് വൺ ഇസ് ടു ഓർ മോർ ലെവൽസ് ഓഫ് ഗവൺമെൻറ് അവിടെ ടു ഓർ മോർ ലെവൽസ് ഓഫ് ഗവൺമെൻറ് ഉണ്ടാവണം ഓക്കെ ദെൻ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഗവൺമെൻറ് ഗവൺ ദ സെയിം സിറ്റിസൻസ്

ഓക്കെ ആൻഡ് ദെൻ ആ ഗവൺമെൻറ്റിനെന്തൊക്കെ ചെയ്യാൻ പറ്റും ഇറ്റ് വിൽ ഹാവ് ഇറ്റ്സ് ഓൺ ജൂറിസ്ഡിക്ഷൻ ജൂരിസ്ഡിക്ഷൻ മീൻസ് ദാറ്റ് ഏരിയ ഓൺ വിച്ച് ഇറ്റ് ക്യാൻ ഇമ്പോസ് ഇറ്റ്സ് ലോസ് ആൻഡ് ഓൾ ദാറ്റ് ആൻഡ് ദ മാറ്റേഴ്സ് ഓഫ് ലെജിസ്ലേഷൻ ലെജിസ്ലേഷൻ അർത്ഥം എന്താണ് ദ ലോ മേക്കിംഗ് ദ പ പവർ ടു മേക്ക് ലോസ് പിന്നെ ടാക്സേഷൻ അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ ഒക്കെ പവർ ഉണ്ടായിരിക്കും Okay, now this point is that different levels of government will be governing the same citizens and they will have their own legislature and jurisdiction and all that. Next you have the jurisdictions of each level of government is constitutionally governed. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് നമുക്കറിയാമല്ലോ റിപ്പബ്ലിക് ഡേ വി സെലിബ്രേറ്റ് എവറി ഇയർ വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദാറ്റ് ഡേ ഇറ്റ് വാസ് ഓൺ ദാറ്റ് ഡേ ദാറ്റ് അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഡിക്ലെയർഡ് ഓക്കെ അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അറിയോ ഒരു കൺട്രി എങ്ങനെയൊക്കെ ഫംഗ്ഷൻ ചെയ്യണമെന്ന് അറിഞ്ഞിട്ട് തീരുമാനിച്ച ഒരു ഒരു ഗൈഡ് ലൈൻസ് എന്ന് പറയാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് നയൻറ്റീൻ ഫോർട്ടി സെവനിലായിരുന്നു ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയത് അതിൻ്റെ ശേഷം ഇറ്റ് റ്റുക്ക് Ambedkar, a few years that is uh, only in 1950, our constitution was ready. അപ്പോൾ നയൻറ്റീൻ ഫോർട്ടി സെവനിൽ തന്നെ മുപ്പർ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൺ ഫുൾ വേൾഡിൽ നോക്കിയിട്ട് എല്ലാവരുടെയും നല്ല നല്ല പോയിൻറ്സൊക്കെ സെലക്ട് ചെയ്തിട്ട് എല്ലാ പോയിൻറ്സും കവർ ചെയ്യേണ്ട ഒരു കൺട്രിക്ക് ഫോളോ ചെയ്യാനുള്ള എല്ലാ ഗൈഡ് ലൈൻസും കൂട്ടിയിട്ട് ഒരു ബുക്ക് മാതിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനാണ് തീരുമാനിക്കുന്നത് നമ്മൾ ഗവൺമെൻറ്സ് ആയിരിക്കണം ഹൗ വി ആർ ഗോയിങ് ടു ബി റൂൾഡ് ആൻഡ് ഓൾ ദാറ്റ് അങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മളെല്ലാവരും ഒപ്പരം ജീവിക്കുകയാണെങ്കിൽ ദെ ഷുഡ് ബി സം സെറ്റ് ഓഫ് റൂൾസ് അറ്റ്

അപ്പോൾ ഇതാണ് ഒരു ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഫീച്ചറാണിത് മാ മറ്റേ മൊനാർക്കിയിലൊന്നും ഒന്നും ഉണ്ടാവില്ല എന്താ വിചാരിക്കുന്നത് അതിനനുസരിച്ച് നടത്തും പക്ഷെ ഫെഡറൽ ഗവൺമെൻറ് എന്താക്കും ആ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് മാതിരി തന്നെ ചെയ്യണം ഓരോ ഗവണ്മെൻറ്റിൻ്റെ പവറൊക്കെ ഈ കോൺസ്റ്റിറ്റ്യൂഷനാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ദിസ് തേർഡ് സെൻറ്റൻസ് ദെൻ ദ ഫോർത്ത് ഫീച്ചർ ഈസ് the fundamental provisions of the constitution cannot be changed by any one level of the government alone എ ലോൺ അതിൻ്റെ അർത്ഥം ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട് യൂണിയൻ ഗവൺമെൻറ് ഉണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട് സെൻട്രലിന് തന്നെയാണ് യൂണിയൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ രണ്ട് ഗവൺമെൻറ് വിചാരിക്കുകയാണെങ്കിൽ ഓ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏത് ഏതൊക്കെ തെറ്റാണ് നമ്മളതൊക്കെ മാറ്റി വരുത്താമെന്ന് അപ്പോൾ അത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല ഓക്കെ ഒരു രണ്ട് ഗവണ്മെൻറ്റും അങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് കോൺസ്റ്റിറ്റ്യൂഷനെ മാറ്റി കളിക്കാൻ പറ്റില്ല ഓക്കെ അതിന് ചില കാര്യങ്ങൾ ഉണ്ടാവും കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര വർഷം ഇന്ന എഴുതിയതല്ല ഇനി അപ്ഡേഷൻ്റെ ആവശ്യം ഉണ്ടാവും അപ്പോൾ ആ കാര്യത്തിൽ കുറച്ച് പ്രൊസീജേഴ്സ് ഉണ്ട് എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റം വരുത്താൻ പറ്റുക സോ ദർ സം പ്രൊസീജിയേഴ്സ് അത് രണ്ട് ദ ലോക്സഭ രാജ്യസഭ രണ്ടിലും ഇറ്റ് ഷുഡ് ഹാവ് പാസ്ഡ് അങ്ങനത്തൊക്കെ കുറേ റൂൾസൊക്കെ വരും അത് ഓരോ കൺട്രിക്ക് വേറെ വേറെ ആയിട്ട് വരും പക്ഷെ ഒരു ഫെഡറൽ ഗവൺമെൻറ് ആണെങ്കിൽ ഈ സ്റ്റേറ്റോ യൂണിയനോ വിചാരിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റാൻ പറ്റില്ല സോ ദാറ്റ് ഈസ് എ വെരി കീ ഫീച്ചർ ഓഫ് ഫെഡറൽ ഗവൺമെൻറ് ദെൻ കോർട്സ് ഹാവ് ദ പവർ ടു ഇൻറ്റർപ്രറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ടേക്ക് ഡിസിഷൻസ് ഇഫ് എനി ഡിസ്പ്യൂട്ട് അറൈസസ് ബിറ്റ്വീൻ ഡിഫറെൻ്റ് ലെവൽസ് ഓഫ് ഗവൺമെൻറ് ഇപ്പം ഇത് ഇന്നൊരു ഫീച്ചറാണ് നമ്മൾ പറയല്ലേ പവർ ഇസ് ഡിവൈഡ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് ദ സെൻറ്റർ പക്ഷെ ദർ മേ ബി സം ഇഷ്യൂസ് വെർ ദേ കമ്മിങ് ടു ഡിസ്പ്യൂട്ട് മീൻസ് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ്റെ നടുവിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഒരേ സംഭവത്തിനെ കുറിച്ച് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് മീൻസ് വാട്ട് ഈ ഫുൾ കൺട്രീൻ്റെ മേലെ ഗവൺ ചെയ്യാണ് ആ ഫുൾ കൺട്രീൻ്റെ മേലെ അവർ ഗവൺ ചെയ്യുമ്പം ചിലപ്പോൾ ഒരു പ്രോ സ്റ്റേറ്റ് വന്നിട്ട് അവർ കൊണ്ട് റൂൾസിനെ എതിർക്കാനോ അത് തെറ്റാണോ അങ്ങനെ പറയാനുള്ള വഴിയുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പം അതിന് സൊല്യൂഷൻ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിട്ടുണ്ട് അതെന്താണ് ദാറ്റ് ഈസ് ദർ ഹാസ് ടു ബി ദ കോർട്ട്സ് ഹു ആർ ഗിവൻ ദ പവർ അപ്പോൾ അത് ജുഡീഷ്യറി വേറെ ഈക്വൽ പവർഫുൾ ഒരു ബോഡിയായി അപ്പോൾ ദാറ്റ് ഷുഡ് ഹാവ് ദ പവർ ടു സോൾവ് ദിസ് ഡിസ്പ്യൂട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ജോ ആ കോർട്സ് വിൽ സോൾവ് ദ ഡിസ്പ്യൂട്ട് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ നല്ലോണം വായിച്ച് ചെക്ക് ചെയ്യും ഇതിൽ ആരാ കറക്റ്റ് സ്റ്റേറ്റ് ആണോ കറക്റ്റ് അല്ലെ സെൻറ്റർ ആണോ കറക്റ്റ് എന്നിട്ട് അവർ പറയുന്ന തീരുമാനം ഫൈനൽ തീരുമാനം ും സോ ദാറ്റ് ഈസ് ഓൾസോ വൺ ഫീച്ചർ ഓഫ് എ ഫെഡറൽ ഗവൺമെൻറ് നെക്സ്റ്റ് യു ഹാവ് സോഴ്സസ് ഓഫ് റവന്യൂ ഫോർ ഈച്ച് ലെവൽ ഓഫ് ഗവൺമെൻറ് ആർ സ്പെസിഫൈഡ് ടു എൻഷോർ ഇറ്റ്സ് ഫൈനാൻഷ്യൽ ഒട്ടോണമി ഇപ്പം റവന്യൂ കളക്ട് ചെയ്യുന്ന എല്ലാ സിറ്റിസൺസിൻ്റെ അടുത്തുനിന്ന് റവന്യൂ കളക്ട് ചെയ്യും ആ റവന്യൂ കളക്ട് ചെയ്തിട്ടല്ല ഗവണ്മെന്റിന് നമുക്ക് വേണ്ടി ചെയ്യാനുള്ള സ് കാര്യങ്ങളൊക്കെ ഫോർ എക്സാമ്പിൾ സ്കൂൾസ് റെയിൽവേസ് എത്രയോ ചിലവുണ്ട് ഗവണ്മെന്റിന് അപ്പോൾ നമ്മളടുത്തുനിന്ന് കളക്ട് ചെയ്യുന്ന റവന്യൂ ആണ് അവര് യൂസ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഈ ഫുൾ റവന്യൂ ഒരു സ്റ്റേ സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമാണ് എന്നിട്ട് ഈ സെൻട്രൽ ഗവൺമെൻറ് വിചാരിച്ചാൽ സ്റ്റേറ്റ് ഗവണ്മെൻറ്റിന് പൈസ കൊടുക്കാണെങ്കിൽ പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫുൾ അവരുടെ അണ്ടറിൽ ആയിപ്പോവും അവർക്കൊരു ഫ്രീഡം ഉണ്ടാവില്ല അത് അവർക്ക് വിചാരിച്ച മാതിരി റൂൾ ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടാവില്ല അപ്പോൾ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ പറയുന്നത് രണ്ടാൾക്കും സ്റ്റേറ്റിനും സെൻട്രിനും ഓരോ അലോക്കേറ്റഡ് റവന്യൂ ഉണ്ട് ഓരോ ഓരോ വിഭാഗത്തിൽ വരുന്ന റവന്യൂ വന്ന് ഡിമാർക്കേറ്റ് ചെയ്തിട്ടുണ്ട്

ഒരു ഫെഡറൽ ഗവൺമെൻറ് ആണെങ്കിൽ അതിന് രണ്ട് ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അതെന്താണ് ടു സേഫ് ഗാർഡ് ആൻഡ് പ്രൊമോട്ട് യൂണിറ്റി ഓഫ് ദ കൺട്രി ഒരു ഒബ്ജക്റ്റീവ് അവരുടെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും ഈ കൺട്രിയിൽ യൂണിറ്റി ഉണ്ടാവണം ഓക്കെ ഈ കൺട്രി പിരിഞ്ഞ് വേറെ വേറെ ആയി പോകരുത് ദെർ ഷുഡ് ബി യൂണിറ്റി ഇൻ ദിസ് കൺട്രി അതൊരു ഒബ്ജക്റ്റീവ് ആണ് ഒരു ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ ഇനിയൊരു ഒബ്ജക്റ്റീവ് എന്താണ് ടു അക്കോമഡേറ്റ് റീജിയണൽ ഡൈവേഴ്സിറ്റി ഇപ്പോൾ ഫെഡറൽ ഗവൺമെൻറ്റിൽ എന്തായിരിക്കും വേറെ പല ആൾ ടൈപ്പ് ഓഫ് പീപ്പിൾ വിൽ ബി ദയർ അപ്പോൾ ഒരു ഡൈവേഴ്സ് പീപ്പിൾ വിൽ ബി ദർ ഡൈവേഴ്സിറ്റി വിൽ ബി ദയർ അപ്പോൾ അവർ അതിനൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണം ഒരേ റൂൾസിൻ്റെ അണ്ടർ എല്ലാത്തിനും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണം അപ്പോൾ ദീസ് ആർ ദ ടു ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ഫെഡറൽ ഗവൺമെൻറ് ഫെഡറേഷൻ ക്യാൻ ബി ഫോംഡ് ഇൻ ടു വേയ്സ് ഓക്കെ ഇപ്പോൾ ഒരു കൺട്രി വന്ന് ക്യാൻ കം ഇൻ അണ്ടർ ദ ഫോൾഡ് ഓഫ് ഫെഡറേഷൻ ഇൻ ടു വേയ്സ് അതെന്തൊക്കെയാണ് ഫസ്റ്റ് ഈസ് കമ്മിങ് ടുഗെദർ ഫെഡറേഷൻ ആൻഡ് സെക്കൻഡ് ഈസ് ഹോൾഡിംഗ് ടുഗെദർ ഫെഡറേഷൻ അങ്ങനത്തെ രണ്ട് പേര് ഓക്കെ ദീസ് ആർ ടു വേസ് ബൈ വിച്ച് എ കൺട്രി ക്യാൻ കം ആസ് എ ഫെഡറേഷൻ ക്യാൻ ബിക്കം എ ഫെഡറേഷൻ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ക്വസ്റ്റ്യൻ ആയിട്ട് അപ്പോൾ ത്രീ പോയിന്റ്സ് ഓഫ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഏരിയ മതിയാവും ത്രീ മാർക്ക് ക്വസ്റ്റ്യൻ ആണ് വരാം അപ്പോൾ ഞാനത് ത്രീ പോയിന്റ്സ് ആയിട്ട് തന്നെ തരുന്നുണ്ട് ഓക്കെ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ വാട്ട് ഇസ് എ ഡിഫറൻസ് കമ്മിങ് ടുഗെദർ ഫെഡറേഷൻ ഇതെന്താണ് ഫോം ബൈ ദ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സ് കമ്മിങ് ടുഗെദർ ഓൺ ദിയർ ഓൺ ടു ഫോം എ ബിഗർ സ്റ്റേറ്റ് അപ്പോൾ കുറേ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്സാണ് അവർ എല്ലാവരും ഒപ്പു വന്ന് ഇനി നമ്മൾ നമ്മളെല്ലാവരും ഒപ്പുറം നിന്നിട്ട് ഒരേ കൺ സ്റ്റേറ്റ് ഒരേ കൺട്രി ആയിട്ട് വി ക്യാൻ കണ്ടിന്യൂ അങ്ങനെ പറഞ്ഞ് ഒപ്പുറം വരാണെങ്കിൽ ഇറ്റ് ഈസ് എ കൺ കമ്മിങ് ടുഗെദർ ഫെഡറേഷൻ അതേ സ്ഥാനത്ത് ഹോൾഡിംഗ് ടുഗെദർ ഫെഡറേഷൻ എന്താണ് ഫോം ബൈ എ ലാർജ് കൺട്രി ദാറ്റ് ഡിസൈഡ്സ് ടു ഡിവൈഡ് ഇറ്റ്സ് പാവ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ് ആൻഡ് ദ നാഷണൽ ഗവൺമെൻറ് അപ്പോൾ ഹോൾഡിംഗ് ടുഗെദർ എന്താണ് ഒരു വലിയ കൺട്രിയാണ് അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഡൈവേഴ്സിറ്റി ഉണ്ട് അപ്പോൾ ആ കൺട്രി തീരുമാനിക്കാൻ ഇനി വി വിൽ ഡിസൈഡ് ടു ഡിവൈഡ് ഇറ്റ്സ് പവർ ഓക്കെ നമുക്ക് പവർ ഷെയറിങ് ചെയ്തിട്ട് പിരിയാതെ നിൽക്കാം സോ ദാറ്റ് ഈസ് ഹോൾഡിംഗ് ടുഗെദർ ഫെഡറേഷൻ അപ്പോൾ ദർ ഇസ് എ ഡിഫറൻസ് ബിട്വീൻ ദു ഓക്കെ കമ്മിങ് ടുഗെദർ ഫെഡറേഷൻ എന്താണ് മെനി ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സ് കം ടുഗെദർ ടു ഫോം എ ഫെഡറേഷൻ ഹോൾഡിംഗ് ടുഗെദർസ് ഫെഡറേഷൻ എന്താണ് ഒരു ബിഗ് കൺട്രി പിരിഞ്ഞു പോവാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ശരി ഇനി നമുക്ക് പവർ ഷെയറിങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ഒരു ഗവൺമെൻ്റ് ആണ് ഹോൾഡിംഗ് ടുഗെദർ ഫെഡറേഷൻ ഇനി ഇതിന് എന്യൂ പോയിൻ്റ്സ് ഓഫ് ഡിഫറൻസ് നമുക്ക് നോക്കാം కమింగ్ టుగెదర్ ఫెడరేషన్ ఎంత ఆల్ స్టేట్స్ ఆర్ ఈక్వలి స్ట్రాంగ్ విత్ రిగార్డ్ టు ద సెంట్రల్ గవర్నమెంట్ సెంట్రల్ గవర్నమెంట్ ఎంత పవర్ పవర్లేదు సేమ్ పవర్స్ ఆర్ దేర్ ఫర్ ఆల్ ద స్టేట్స్ సో దట్ ఈస్ దేర్ ఇన్ కమింగ్ టుగెదర్ ఫెడరేషన్ హోల్డింగ్ టుగెదర్ ఫెడరేషన్ ఫెడేషన్ సెంట్రల్ గవర్నమెంట్ ఈస్ మోర్ పవర్ఫుల్ విత్ రిగార్డ్ టు ద స్టేట్స్ ఇప్పుడు ఇది సెంట్రల్ గవర్నమెంట్ కూడుతూ పవర్స్ ఉంటు ആ സ്റ്റേറ്റ്സിന് എന്തായാലും അവർക്കാലും കുറച്ച് പവേഴ്സ് ആയിരിക്കുള്ളൂ സ്റ്റേറ്റ്സിന് ഉള്ളത് സോ ദിസ് ഈസ് എ ഹോൾ ഡിഫറൻസ് ബിറ്റ്വീൻ കമ്മിങ് ടു ഗെദർ ഫെഡറേഷൻ ആൻഡ് ഹോൾഡിംഗ് ടുഗെദർ ഫെഡറേഷൻ നെക്സ്റ്റ് ഡിഫറൻസ് ഇസ് ഓൾ സ്റ്റേറ്റ്സ് ഹാവ് ഈക്വൽ പവർ ഇൻ കമ്മിങ് ടു ഗെദർ ഫെഡറേഷൻ ഓക്കെ എല്ലാവർക്കും ഈക്വൽ പവർ ആയിരിക്കും ഹോൾഡിംഗ് ടുഗെദർ ഫെഡറേഷനിൽ എന്താണ് ഈ സ്റ്റേറ്റ്സിന് തന്നെ അൺ ഈക്വൽ പവറാണ് നേരത്തെ പോയിൻറ്റ് വ്യത്യാസം ഉണ്ട് നേരത്തെ നമ്മൾ എന്താ പറഞ്ഞാൽ ഓൾ സ്റ്റേറ്റ്സ് ആൻഡ് സെൻട്രർ അവരുടെ പോയ പവർ ഈക്വലാണ് കമ്മിങ് ടുഗെദറിൽ ഇപ്പോൾ പറയുന്നത് സ്റ്റേറ്റ്സ് തമ്മിലും ഈക്വൽ പവറാണ് ഇതിന് പറയാൻ കാരണം എന്താണറിയാൽ ഈ ഹോൾഡിംഗ് ടുഗെദർ ഫെഡറേഷനിൽ ഫസ്റ്റ് ഓഫ് ഓൾ സെൻറ്ററും സ്റ്റേറ്റ് തമ്മിലും വ്യത്യാസമുണ്ട് സെക്കൻഡ് ഓഫ് ഓൾ സ്റ്റേറ്റ്സ് തമ്മിലും വ്യത്യാസമുണ്ട് ഓരോ സ്റ്റേറ്റിൽ ചില സ്റ്റേറ്റ്സിന് കൂടുതൽ പവറും ചില സ്റ്റേറ്റ്സിന് കുറച്ച് പവർ അങ്ങനെയും വരാൻ സാധ്യതകളുണ്ട് സോ ദാറ്റ് ഈസ് വൺ ഫീച്ചർ ഓഫ് ഹോൾഡിംഗ് ടുഗെദർ ഫെഡറേഷൻ ദെൻ യു ഹാവ് എക്സാമ്പിൾസ് ഓഫ് കമ്മിംഗ് ടുഗെദർ ഫെഡറേഷൻ യു ക്യാൻ സീഇൻ യു എസ് എ സ്വിറ്റ്സർലാൻഡ് ഓസ്ട്രേലിയ ആൻഡ് ഓൾ

എത്ര ഡൈവേഴ്സിറ്റി ഉണ്ട് ഇവിടെ റിലീജിയൻ വൈസ് നോക്കാണെങ്കിൽ ഇല്ലെങ്കിൽ ലാംഗ്വേജ് വൈസ് നോക്കാണെങ്കിൽ എത്ര ഡൈവേഴ്സിറ്റി ഉണ്ട് ലാംഗ്വേജ് ഒക്കെ പറയുകയാണെങ്കിൽ എത്ര ലാംഗ്വേജസ് ആണ് ഇവിടെ സ്പീക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവരെല്ലാവരും ശരിക്കും ഇങ്ങനെ ഒരേ ഇതിൽ പിടിച്ചു വെക്കാനെങ്കിൽ ഇന്ത്യ ഒരു സംഭവം തന്നെയാണ് അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഇന്ത്യ എങ്ങനെയാണ് ഒരു ഫെഡറേഷൻ ആവുന്നത് ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ടോപ്പിക് ദാറ്റ് യു ഹാവ് വാട്ട് മേക്സ് ഇന്ത്യ എ ഫെഡറൽ കൺട്രി ഓക്കെ നൗ ലെറ്റ് എ സീ ദ ചെക്ക് പോയിൻറ്റ്സ് ഓക്കെ ഇന്ത്യേൻ്റെ ഫീച്ചർ നോക്കാം അത് ഫെഡറലിസംടെ ഫീച്ചർ ആണോ എന്ന് നോക്കാം അപ്പോൾ വി ക്യാൻ ബി ഷുവർ ദാറ്റ് ഇന്ത്യ ഇസ് എ ഫെഡറൽ കൺട്രി ഓക്കെ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇറ്റ് കംസ് ഫോർ ഫൈവ് മാർക്സ് ഡയറക്റ്റ്ലി ഹൗ ഡു വി നോ ദാറ്റ് ഇന്ത്യ ഇസ് എ ഫെഡറൽ കൺട്രി ഓക്കെ അപ്പോൾ ഈ ഫൈവ് പോയിൻറ്റ്സ് അറ്റ്ലീസ്റ്റ് വി ഷുഡ് നോ ഫോർ ഷോർ അപ്പോൾ ഫസ്റ്റ് ലെറ്റ് സീ ഈസി പോയിൻ്റ് എന്താണ് ഇന്ത്യ ഹാസ് ത്രീ ലെവൽസ് ഓഫ് ഗവൺമെൻറ് അപ്പോൾ ഇതിൻ്റെ ചെക്ക് ലിസ്റ്റ് നോക്കാണെങ്കിൽ വാട്ട് ക്യാൻ വി സേ യെസ് ചെക്ക് ఫస్ట్ ఫెడరలిజం ఫెడరలిసం ఫీచర్ నమ్మ పడో ఇట్ షుడ్ హావ్ టూ ఆర్ మోర్ దాన్ టూ లెవల్స్ ఓ గవెంట్ అప్పు ఇండియకు త్రీ గవర్నమెంట్ ఓ గవెంట్ ఒక టు లెవెల్స్ ఉండి ఎంత త్రీ ఆఫ్ గవర్నమెంట్ గవన్మెంట్ అప్పుడు దాట్ ఈస్ అ ఫీచర్ ఆఫ్ ఫెడరలిజం సో వి ఆర్ షుర్ ఇండి ఈస్ అ ఫెడరలిస్ట్ కంట్రీ ఈ త్రీ లెవెల్స్ ఏదైక యూనియన్ స్టేట్ పంచాయత్ സെൻട്രൽ ഗവൺമെൻറ്റിനാണ് യൂണിയൻ എന്ന് പറയുന്നത് പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട് പിന്നെ പഞ്ചായത്ത്സ് ഉണ്ട് പഞ്ചായത്ത്സിന് നമ്മൾ മറ്റേ മെട്രോ പൊളിറ്റൻ സ്ഥലത്തൊക്കെ മുനിസിപ്പാലിറ്റീസ് എന്ന് പറയും സെക്കൻഡ് ഫീച്ചർ നോക്കാം ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലിയർലി അലോക്കേറ്റ്സ് പവർ ടു ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഗവൺമെൻറ് ദ ത്രീ ലിസ്റ്റ് ദറ്റ് ഈസ് ദ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻറ്റ് ലിസ്റ്റ് അപ്പോൾ ഫെഡറേഷൻ്റെ ഒരു ഫീച്ചർ നമ്മൾ എന്താ പഠിച്ചിരുന്നത് ഓരോ ലെവൽ ഓഫ് ഗവൺമെൻറ്റിന് അവർക്കായിട്ടുള്ള പവേഴ്സ് ഉണ്ടാവണം അപ്പോൾ ഓക്കെ ചെക്ക് ഇന്ത്യ ഈസ് റെഡി വിത്ത് ദാറ്റ് നമുക്ക് മൂന്ന് ലെവൽ ഓഫ് ഗവൺമെൻറ് ഉണ്ട് ഈ മൂന്ന് ലെവൽ ഓഫ് ഗവൺമെൻറ് എന്തൊക്കെ ചെയ്യണം അവർക്ക് എന്തൊക്കെ പവറാണുള്ളത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ അത് ഒരു ലിസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ട് അതിനാണ് പറയുന്നത് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റിൽ എന്തൊക്കെ പെടും ഈ സെൻട്രൽ ഗവൺമെൻറ് എന്തൊക്കെ ഗവൺ ചെയ്യാൻ പറ്റും എന്തിനെ പറ്റിയൊക്കെ റൂൾസ് സെൻട്രൽ ഗവൺമെൻറിന് ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ യൂണിയൻ ലിസ്റ്റിൽ പെടും അതേപോലെ ഏതൊക്കെ റൂൾസ് സ്റ്റേറ്റ് ഗവക്ക ടോപ്പിക്സ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൺട്രോൾ ചെയ്യാം അവർക്ക് അതിൽ സ്വന്തം ആരോട് ചോദിക്കാതെ അവർക്ക് അതിൽ റൂൾസ് ഉണ്ടാക്കാം അത് ദാറ്റ് വിൽ കം ആൻഡ് സ്റ്റേറ്റ് ലിസ്റ്റ് Then you have concurrent list let us see in detail Union list it includes the subjects of national importance. ഇപ്പോൾ സെൻട്രൽ ഗവണ്മെന്റ് ആണ് നോക്കാൻ പോണേ അപ്പോൾ ഇതിൽ നോക്കൂ ഡിഫെൻസ് ഓഫ് ദ കൺട്രി ഫോറിൻ അഫയേഴ്സ് ബാങ്കിങ് കമ്മ്യൂണിക്കേഷൻസ് കറൻസി ഇതൊക്കെ ഈ എല്ലാ ഫുൾ കൺട്രിയിൽ ഇപ്പം രാജസ്ഥാൻ മുതൽ തമിഴ്നാടു മുതൽ ജമ്മു കാശ്മീർ മുതൽ കർണാടക വരെ എല്ലായിടത്തും കറൻസി ഒന്ന് തന്നെ ആയിരിക്കണം അവരുടെ ബാങ്കിങ് ഒക്കെ സെയിം എല്ലാ സ്ഥലത്തും ബാങ്കിങ് സിസ്റ്റം സെയിം ആയിരിക്കണം പിന്നെ ഫോറിൻ അഫയേഴ്സ് പിന്നെ ഡിഫെൻസ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വിച്ച് ദ എൻറ്റയർ കൺട്രി ഷുഡ് ഹാവ് ദ സെയിം റൂൾ അപ്പോൾ ഈ സെൻട്രൽ ഗവണ്മെന്റ് ആണ് അത് നോക്കേണ്ടത് അപ്പോൾ അത് യൂണിയൻ ലിസ്റ്റിലാണ് പെടുന്നത് ഈ കാര്യങ്ങളൊക്കെ യൂണിയൻ ലിസ്റ്റില് പെടും അപ്പോൾ അവർ പറയുന്ന മാതിരി തീരുമാനിക്കണം സെൻട്രൽ ഗവണ്മെന്റ് എന്താ പറയുന്നത് അതിനനുസരിച്ച് അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കറൻസി മാറ്റാൻ തീരുമാനിച്ചാൽ ഇനി മുതൽ ഫൈവ് ഹൺഡ്രഡും തൗസൻഡ് നോട്ട് നടപ്പിലില്ല ടു തൗസൻഡ് നോട്ടാണ് അങ്ങനെ സെൻട്രൽ ഗവണ്മെൻറ്റ് തീരുമാനിച്ചാൽ ഒരു സ്റ്റേറ്റ് ഗവണ്മെന്റിനൊന്നും നടുവിൽ പോയി പറയാൻ പറ്റൂല ഇല്ലേ നമ്മളെ സ്റ്റേറ്റിൽ നമ്മൾ മാറ്റൂലറ്റോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ബിക്കോസ് ദിസ് കംസ് അണ്ടർ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ഓക്കെ ഇത് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ക്ലിയർലി മെൻഷൻഡ് ആണ് അപ്പോൾ അതിൽ നമ്മൾ മാറ്റം വരുത്താൻ പറ്റൂല സോ ദിസ് ഈസ് വാട്ട് വി മീൻ ബൈ യൂണിയൻ ലിസ്റ്റ് ഇനി നമുക്ക് നോക്കാം സ്റ്റേറ്റ് ലിസ്റ്റിൽ ഏതൊക്കെ ടോപ്പിക്സാണ് വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ എന്താ വരുന്നത് പോലീസ് ട്രേഡ് കോമേഴ്സ് അഗ്രികൾച്ചർ ഇറിഗേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു സ്റ്റേറ്റിന് തീരുമാനിക്കാം എങ്ങനത്തെ അഗ്രിക്കൾച്ചറാ ചെയ്യേണ്ടി ബിക്കോസ് ദ സ്റ്റേറ്റ് വിൽ നോ ബെറ്റർ നോ നിന്ന് എങ്ങനെ ഇതിൻ്റെ ഇടയിലേക്ക് വന്ന എല്ലാ സ്റ്റേറ്റിൻ്റെ ഇടയിൽ പോയി ഒന്നും അഭിപ്രായം ഒന്നും പറയാം അതിൻ്റെ ആവശ്യമില്ല അത് സ്റ്റേറ്റ് നോക്കുന്ന കാര്യമാണ് ഫോർ എക്സാമ്പിൾ ഇറിഗേഷൻ ട്രേഡ് പിന്നെ പോലീസ് ഒരു സ്ഥ സ്ഥലത്തിൻ്റെ പോലീസ് ദേ ആർ അണ്ടർ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആ സ്റ്റേറ്റിൽ ഏതാ ഗവൺമെന്റ് എന്താ പറയുക അതിനനുസരിച്ച് ദേ ഹാവ് ടു ഡു ഓക്കെ ഡിഫെൻസ് ഇസ് ഡിഫറെൻ്റ് ഓക്കെ ഫുൾ കൺട്രീൻ്റെ ഓവറോൾ ഡിഫെൻസ് നോക്കുമ്പം ദാറ്റ് വിൽ ബി അണ്ടർ ദ യൂണിയൻ ലിസ്റ്റ് പക്ഷെ പോലീസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് അണ്ടർ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓക്കെ സോ ദിസ് ഈസ് ദി സ്റ്റേറ്റ് ലിസ്റ്റ് ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ സ്വന്തമായിട്ട് തീരുമാനമെടുക്കാം സ്റ്റേറ്റ് ഗവൺമെൻറ്സിന് അവർക്ക് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായത്തിൻ്റെ ആവശ്യമില്ല ചില ഈ ഇങ്ങന ഈ ലിസ്റ്റിൽ പെടുന്ന കാര്യങ്ങൾക്ക് കൺകറൻ്റ് ലിസ്റ്റ് നോക്കാണെങ്കിൽ എന്താണ് ചില മാറ്റേഴ്സ് ആയിരിക്കും അത് കോമൺ ഇൻട്രസ്റ്റ് ഉണ്ടാവും രണ്ടിനും അതിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് രണ്ടിൽ രണ്ടാൾക്കും അതിൽ പവേഴ്സ് ഉണ്ട് അതിനാൽ പറയാ കൺകറൻറ്റ് ലിസ്റ്റ് ഇറ്റ് ഇൻക്ലൂഡ് സബ്ജെക്ട്സ് ഓഫ് കോമൺ ഇൻട്രസ്റ്റ് ടു ബോത്ത് ദ യൂണിയൻ ഗവൺമെൻറ് ആസ് വെല്ലാസ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷൻ ഫോറസ്റ്റ് ട്രേഡ് യൂണിയൻസ് മാരേജ് അഡോപ്ഷൻ ആൻഡ് സക്സഷൻ അങ്ങനെ കുറേ കുറച്ച് ലിസ്റ്റ് ഉണ്ട് അപ്പോൾ ഇത് എന്താ കാര്യമെന്ന് വെച്ചാൽ സ്റ്റേറ്റിനും അതിൽ കുറച്ച് റോളുണ്ട് സെൻട്രറിനും അതിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ സ്റ്റെൻറ്ററിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ മീൻസ് വാട്ട് എഡ്യൂക്കേഷൻ ഒരു ആയിട്ട് എടുക്കാണെങ്കിൽ ഇപ്പോൾ എല്ലാ സ്റ്റേറ്റിനും ദേ ക്യാൻ ഹാവ് ദിയർ ഓൺ സ്റ്റേറ്റ് ബോർഡ്സ് എഡ്യൂക്കേഷൻ ബോർഡ്സ് ദേ ഹാവ് അതേ സ്ഥാനത്ത് സെൻട്രൽ ഗവൺമെൻറ്റും തീരുമാനിക്കുന്നു സി ബി എസ് ഇ സെൻട്രൽ എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങനെ എഡ്യൂക്കേഷനിൽ രണ്ടാളിൻ്റെയും ഇൻഫ്ലുവൻസ് ഉണ്ട് ഇനി നെക്സ്റ്റ് ഒരു പോയിൻറ്റ് ഇതിനെപ്പറ്റി നമുക്ക് ആലോചിക്കുകയാണെങ്കിൽ എന്താ വരിക ഇനി രണ്ടാളിൻ്റെയും ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ ഒരു കച്ചട

പക്ഷേ ലോസ് ഇപ്പം കൺഫ്ലിക്റ്റിലാണെങ്കിൽ യൂണിയൻ ഗവൺമെൻറ് ഉണ്ടാക്കുന്ന ലോസ് ആയിരിക്കും ഫൈനലായിട്ട് തീരുമാനിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ സ്റ്റേറ്റ് കുറച്ച് സബോർഡിനേറ്റ് തന്നെ ആയി യൂണിയനെക്കാളും സബോർഡിനേറ്റ് തന്നെ ആയി അപ്പോൾ ഇതിൽ നമുക്ക് ഇന്നൊരു എക്സാമ്പിൾ ഇപ്പോൾ നോക്കാണെങ്കിൽ ഇപ്പം നമ്മൾ റീസെൻ്റ്ലി കണ്ടത് എഡ്യൂക്കേഷൻ സിസ്റ്റമിലൊരു സ്വീപ്പ് തന്നെ നടന്നിട്ടുണ്ട് അതെന്താണ് ദാറ്റ് ഈസ് അവർ ഓൾഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഹാസ് ബീൻ ടോട്ടലി ചേഞ്ച്ഡ് ആൻഡ് ദിസ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ട്വൻറ്റി ട്വൻറ്റി ഹാസ് ബീൻ മെയ്ഡ് ഇൻ റ്റു എഫെക്റ്റ് അപ്പോൾ ദിസ് വാസ് എ ഡിസിഷൻ ഓഫ് ദ സെൻട്രൽ ഗവണ്മെൻറ്റ് ഇനി കോൺഫ്ലിക്റ്റിംഗ് നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ്ക്കത് അത്ര ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് അതിൽ കോൺഫ്ലിക്റ്റ് ചെയ്യാൻ പോയാൽ കോൺസ്റ്റിറ്റ്യൂഷൻ അവരെ സപ്പോർട്ട് ചെയ്യൂല ബിക്കോസ് സെൻട്രൽ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനം വിൽ ബി ദൈനൽ സ്റ്റേറ്റ് ഗവൺമെൻറ്ക്ക് ഇനി എന്താ ചെയ്യുക ഈ രീതിയിൽ തന്നെ പഠിപ്പ് നടത്തണം പക്ഷേ അവർക്ക് അവരുടെ സ്വന്തം ടെക്സ്റ്റ് ബുക്സൊക്കെ തീരുമാനിക്കാം അവർ അവരുടെ ക എങ്ങനാണ് പഠിപ്പിക്കേണ്ടി അതൊക്കെ അവർ തീരുമാനിക്കാം പക്ഷെ സിസ്റ്റം ഇപ്പോൾ എങ്ങനെ ബോർഡ് എക്സാംസിൻ്റെ വാല്യൂ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ പറയണ്ടല്ലോ അത് സ്റ്റേറ്റ് ഗവൺമെൻറ്സ് കെ നോട്ട് ചേഞ്ച് ദാറ്റ് സിസ്റ്റം ആസ് എ ഹോൾ ഇനി ബാക്കി വരുന്ന കുറച്ച് ഫാ കുറച്ച് കൂടി കേസസ് ഉണ്ടാവും വിച്ച് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതാം വിട്ടുപോയതായിരിക്കാം അല്ലെങ്കിൽ പുതിയതായിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതേണ്ട ശേഷം ഇനി പുതിയതായിട്ട് കാലത്തിൽ വരുന്ന വേറെ എന്തെങ്കിലും പുതിയ ഐറ്റംസ് ഉണ്ടാവുമല്ലോ അതൊക്കെ വരുന്നത് റെസിഡ്യുവരി സബ്ജെക്ട്സ് എന്ന് യു ഹാവ് ടു കൺസിഡർ ലൈക്ക് ദാറ്റ് റെസിഡ്യൂരി സബ്ജെക്ട്സ് അപ്പോൾ ദ സബ്ജെക്ട്സ് ദു നോട്ട് ഫോളോ ഇൻ എനി ഓഫ് ദീസ് ത്രീ ലിസ്റ്റ് ദീ സബ്ജെക്ട്സ് വിച്ച് കെയം ആഫ്റ്റർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് മെയ്ഡ് അപ്പോൾ ദാറ്റ് ആർ കോൾഡ് റെസിഡുവരി സബ്ജെക്ട്സ് അതിൻ്റെ എക്സാമ്പിളാണ് ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഇനി എത്ര ലോസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് സൈബർ ലോസ് അങ്ങനെ പറഞ്ഞ് കുറേ ലോസ് ഒക്കെ വരുന്നുണ്ടല്ലോ ഈ ലോസ് ഇനി ആരാ തീരുമാനിക്കേണ്ടി എന്ന് അന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവരെന്താ പറഞ്ഞത് ഇങ്ങനെ പുതിയതായിട്ട് എന്തെങ്കിലും വരാണെങ്കിൽ അതിൻ്റെ തീരുമാനം യൂണിയൻ ഗവൺമെൻറ്റിനായിരിക്കും According to our constitution, the union government has the power to legislate on these residuary subjects. The next point to Noca. the union and the state governments have the power to collect taxes as revenue. ഞമ്മളിപ്പോൾ ഇതുവരെ എന്താ ചെയ്യുന്നത് ഇന്ത്യ ഒരു ഫെഡറേഷൻ ആണോ ഇല്ലെന്ന് നോക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമ്മൾ നോക്കി എന്തായിരുന്നു ത്രീ ലെവൽസ് ഓഫ് ഗവൺമെൻറ് ഉണ്ട് സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു ത്രീ ലെവൽസ് ഓഫ് ഗവണ്മെന്റിന് അവർക്കായിട്ടുള്ള പവേഴ്സ് ഉണ്ട് ദാറ്റ് മീൻസ് അവർക്കായിട്ട് ഇപ്പോൾ ലെജിസ്ലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ദീസ് ടു വെ ചെക്ക് പോയിന്റ്സ് ഓക്കെ ഇന്ത്യ ഇസ് എ ഫെഡറൽ കൺട്രി തേർഡ് പോയിന്റ് വാട്ട് വി ആർ ഗോയിങ് ടു സീ ഇസ് ഈച്ച് ലെവൽ can collect their own tax and revenue. India our euro state government can collect their revenue. same way, central government have their own revenue. so it is a federal government. the judiciary has the power to make decisions in case of disputes between the union and state governments. so it is definitely federalism it is a feature of the state. center thermal and dispute the ഇതിന് തീരുമാനത്തിലേക്ക് എത്താൻ സുപ്ര സുപ്രീം കോർട്ടോ ജുഡീഷ്യറിനെ പറ്റണം അപ്പോൾ ദാറ്റ് വാസ് എ ഫീച്ചർ ഓഫ് ഫെഡറലിസം ദാറ്റ് ഇന്ത്യ ഈസ് ഓൾസോ ഒബ്സേർവിംഗ് സോ ഇന്ത്യ ഈസ് ഡെഫിനറ്റ്ലി എ ഫെഡറൽ കൺട്രി ജസ്റ്റ് കെ നോട്ട് ബി മെയ്ഡ് ഈസിലി ഇൻ ദ പവർ ഷെയറിങ് അറേഞ്ച്മെൻറ്റ് ഇതിപ്പോൾ ഇന്ത്യൻ്റെ കാര്യമാണ് പറയുന്നത് ഈ പവർ ഷെയറിംഗ് അറേഞ്ച്മെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ പറയുന്നത് അതിൽ എൽപ്പത്തിലൊന്നും ചേഞ്ചസ് ചെയ്യാൻ പറ്റൂല എനി ചേഞ്ച് ഹാസ് ടു ബി ഫസ്റ്റ് പാസ്ഡ് ബൈ ബോത്ത് ദ ഹൗസസ് ഓഫ് ദ പാർലമെൻറ്റ് വിത്ത് അറ്റ്ലീസ്റ്റ് ടു തേർഡ്സ് മെജോറിറ്റി

ദ ന്യൂ ലോ ഇഫ് ദ വോണ്ട് ടു മേക്ക് എനി ചേഞ്ച് ദാറ്റ് ഷുഡ് ബി പാസ്ഡ് ആൻഡ് ദാറ്റ് ഓൾസോ വിത്ത് അറ്റ്ലീസ്റ്റ് ടു തേർഡ്സ് മെജോറിറ്റിയിൽ ആ പാസ് ആവണം എന്നാലേ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ കൈവെക്കാൻ പറ്റുള്ളൂ അല്ലേ ഇപ്പോൾ ഒരു പുതിയ ഗവൺമെൻറ് വന്ന് അവർ ഭയങ്കര സ്ട്രോങ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റാൻ പറ്റുമോ അവർക്ക് പറ്റില്ല അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ചില സിറ്റുവേഷൻസ് അങ്ങനെ ആയിരിക്കും ഇനി എത്ര വർഷം പിന്നെ എഴുതിയതാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതിനൊരു വാല്യൂ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്താവണം ഈ രണ്ട് കോൺസ്റ്റിറ്റ്യൂ ലെവൽസ് രണ്ട് ഹൗസസിലും അത് മോർ ദൻ ടു തേർഡ്സ് വോട്ടിൽ പാസ്സായിട്ട് വേണം ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും ചേഞ്ച് ആക്കാൻ പറ്റുക അത് അവിടെയും കഴിഞ്ഞില്ല ഞാൻ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലും അവരുടെ ഒരു കേസൊക്കെ നോക്കും അങ്ങനെയാണ് പിന്നെ ഫൈനലി തീരുമാനിക്കുക കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റാൻ പറ്റോ ഇല്ലേൻ അപ്പോൾ ദിസ് വാസ് എ ഫീച്ചർ ഓഫ് ഫെഡറലിസം സോ ഇന്ത്യ ഈസ് ഫോളോയിങ് ദിസ് ഫീച്ചർ സോ ഇന്ത്യ ഈസ് ഡെഫിനറ്റ്ലി എ ഫെഡറൽ കൺട്രി ദെൻ ലാസ്റ്റ് പോയിന്റ് വിൽ സി ഓൾ സ്റ്റേറ്റ്സ് ഇൻ ദ ഇന്ത്യൻ യൂണിയൻ ഡു നോട്ട് ഹാവ് ഐഡന്റിക്കൽ പവേഴ്സ് അതും നമ്മൾ പറഞ്ഞു ഫെഡറലിസമിൽ ഓ ഹോൾഡിംഗ് ടുഗെദർ ഫെഡറലിസമിലാണ് നമ്മൾ പറഞ്ഞത് എല്ലാ കൺട്രി എല്ലാ സ്റ്റേറ്റ്സിനും ഈക്വൽ പവർ ഉണ്ടാവൂലാന്ന് അപ്പോൾ ഇന്ത്യ ഇസ് എ ഹോൾഡിംഗ് ടുഗെദർ ഫെഡറേഷൻ അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത് സം സ്റ്റേറ്റ്സ് എൻജോയ സ്പെഷ്യൽ സ്റ്റേറ്റസ് എക്സാമ്പിൾ ജമ്മു ആൻഡ് കശ്മീർ ഹാസ് ഇറ്റ്സ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ okay children this was uh, uh, what is written in your textbook and that uh, needs updation i'm sure you all know now the constitution has changed we have

അപ്പം ഇങ്ങനെ ഒരു സ്റ്റേറ്റിന് നല്ല സ്പെഷ്യൽ സ്റ്റേറ്റസ് ഉണ്ട് അതേമാതിരി ചില സ്റ്റേറ്റ്സിന് സ്റ്റേറ്റസ് കുറവായിട്ടും ഉണ്ട് അതും ഇന്ത്യയിൽ കാണപ്പെടുന്നു അപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ എ ഫീച്ചർ ഓഫ് ഹോൾഡിംഗ് ടുഗെദർ ഫോർ ഫെഡറേഷൻ അത് എവിടെയാണ് നമ്മൾ കാണുന്ന അറിയുമോ ചില സ്റ്റേറ്റ്സ് വന്ന് ഭയങ്കര ചെറുതാണ് അവർക്കൊരു സ്റ്റേറ്റ് എന്നുള്ള ഒരു പേര് കൊടുക്കാൻ പറ്റൂല പക്ഷെ അവർക്ക് വേറെ സ്റ്റേറ്റിൽ അവരെ ഉൾപ്പെടുത്താനും പറ്റിയില്ല അങ്ങനത്തെ ഒരു ചില റീജ്യൻസ് ഉണ്ട് അതിപ്പോൾ എന്താണ് സെൻട്രൽ ഗവൺമെൻറ് തന്നെ അവരെ കാര്യങ്ങൾ നോക്കും അവർക്കൊരു ഹുഡ് കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനത്തെ സ്റ്റേ സ്ഥലത്ത് എന്നാൽ യൂണിയൻ ടെറിറ്ററീസ് യൂണിയൻ ഗവൺമെൻറ് നോക്കുന്ന ടെരിറ്ററീസ് സോ യൂണിയൻ ടെരിറ്ററീസ് ദെർ ആർ സം യൂണിറ്റ്സ് ഓഫ് ഇന്ത്യൻ യൂണിയൻ വിച്ച് എൻജോയ് വെരി ലിറ്റിൽ പവർ these areas are too small to become an independent state but could not be merged with any of the existing states example lakshadweep delhi etc they are called union territories the central government runs these areas അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റാണ് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുക ഇപ്പോൾ ഡൽഹി ആവട്ടെ ലക്ഷദ്വീപ് ആവട്ടെ അങ്ങനെ കുറേ ന്യൂ പോർട്ട് ബ്ലെയർ ചണ്ഡിഗഡ് അങ്ങനത്തെ കുറേ ന്യൂ യൂണിയൻ ടെരിറ്ററീസ് ഉണ്ട് ഇന്ത്യയിൽ അവരുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആറാണ് യൂണിയൻ ഗവൺമെൻ്റ് ആണ് അപ്പോൾ ഈ ചില സ്ഥലത്തിന് കുറച്ച പവർ ചില സ്ഥലത്തിന് കൂടുതൽ പവർ ദാറ്റ് ഈസ് എ ഫീച്ചർ ഓഫ് ഹോൾഡിംഗ് ടുഗദർ സോ ഡെഫിനറ്റ്ലി ഇന്ത്യ ഈസ് എ ഫെഡറൽ കൺട്രി hope you understood well now next we have to know how is federalism practiced and then decentralization in india that we'll do in the next class okay children bye